ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഇതുവരെയും നമുക്ക് ജനനവർഷം, അതായത് ബർത്ത് ഇയർ മാത്രമേ കൊടുക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് കൊടുക്കുവാനുള്ള സംവിധാനം വന്നിരിക്കുകയാണ്. അതായത് ഡേ, മന്ത്, ഇയർ ക്രമത്തിൽ നമുക്ക് സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുവാൻ ഇപ്പോൾ സാധിക്കും. നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റും നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ കോവിൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം നമ്മൾ വാക്സിൻ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്ത് സൈറ്റിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. അങ്ങനെ സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നമ്മൾ വാക്സിൻ എടുത്തവരുടെ എല്ലാം ലിസ്റ്റ് അവിടെ ഉണ്ടാകും. അതിൽ നിന്നും ആരുടെ പേരിനാണോ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ള് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആളിനെ തിരഞ്ഞെടുത്തതിന് ശേഷം അവിടെ നമുക്ക് കാണാം ആ ആളിൻ്റെ ഇയർ ഓഫ് ബർത്ത് മാത്രമേ നിലവിൽ ഉള്ളൂ. അതിനോട് ചേർന്ന് തന്നെ വലത് സൈഡിൽ ഒരു ഗ്ലോബിൻ്റെ പടം നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അടുത്തതായിട്ട് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ഫോർ ഇൻ്റർനാഷണൽ ട്രാവൽ സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ലഭിക്കുന്ന പേജിൽ നമുക്കവിടെ കാണാം ലിങ്ക് യുവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വിത്ത് യുവർ പാസ്പോർട്ട് നമ്പർ ഫോർ ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാൻ അതിനുശേഷം നമ്മൾ മെമ്പറെ സെലക്ട് ചെയ്യേണ്ടതുകൊണ്ട് ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണോ ഫുള്ളായിട്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ആളിനെ സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കലണ്ടർ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്പോർട്ട് നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നതാണ്. ഇവിടെ ഈ വിവരങ്ങളെല്ലാം നമുക്ക് ഒരു പ്രാവശ്യം മാത്രമേ കൊടുക്കാൻ സാധിക്കൂ എന്നാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ പാസ്പോർട്ട് നമ്പരും എല്ലാം കൃത്യമായിട്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഇവിടെ കലണ്ടർ നോക്കി നമുക്ക് ഇയറും മന്തും ദിവസവുമൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ട് താഴെ പാസ്പോർട്ട് നമ്പർ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ടുന്നതാണ്. അതായത് ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുവാൻ നിലവിൽ സാധിക്കുകയുള്ളൂ. പാസ്പോർട്ട് നമ്പർ കൊടുത്തില്ലെങ്കിൽ അവിടെ റെഡിഷ് ആയിട്ട് കാണിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. പാസ്പോർട്ട് നമ്പർ നിർബന്ധമായും കൊടുക്കേണ്ടുന്നതാണ്. അതിനുശേഷം ആ റെഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള സബ്മിറ്റ് ബട്ടണിൽ അമർത്തുന്നതോടുകൂടി ഈ ഒരു പ്രോസസ്സ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഇങ്ങനെ സബ്മിറ്റ് കൊടുത്താൽ ഉടൻ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് SMS വരുന്നതായിരിക്കും. യുവർ റിക്വസ്റ്റ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള രീതിയിലായിരിക്കും മെസ്സേജ് വരുന്നത്. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉടൻ തന്നെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നതുമാണ്. അങ്ങനെ റിക്വസ്റ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നതും അവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ് ലഭിക്കുന്നതുമായിരിക്കും. യുവർ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ID നമ്പർ ഈസ് അണ്ടർ പ്രോസസ്, യു വിൽ റിസീവ് എ നോട്ടിഫിക്കേഷൻ ഫോർ യുവർ ഫൈനൽ സർട്ടിഫിക്കറ്റ് സൂൺ എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടൻ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ആ മെസ്സേജ് വരികയും ചെയ്യും. പിന്നീട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. തൊട്ട് മുകളിൽ വാക്സിനേഷൻ സർവീസ് എന്നുള്ളിടത്ത് അവിടെ സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്കുണ്ട്. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആളിനെ സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ കൊടുത്ത ആളിനെ സെലക്ട് ചെയ്തതിന് ശേഷം വലത് സൈഡിലുള്ള സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഡൊമസ്റ്റിക് ട്രാവൽ എന്നും ഇൻ്റർനാഷണൽ ട്രാവൽ എന്നും രണ്ട് രീതിയിലുള്ള സർട്ടിഫിക്കറ്റും രണ്ട് സർട്ടിഫിക്കറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പരും ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് കാണുകയും ചെയ്യും. ഡേ, മന്ത്, ഇയർ ക്രമത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് ഇൻ്റർനാഷണൽ ട്രാവൽ എന്നുള്ള സർട്ടിഫിക്കറ്റിൽ കാണും. ഡൊമസ്റ്റിക്കിൽ പാസ്പോർട്ട് നമ്പർ മാത്രമേ കാണുകയുള്ളൂ. ഇയർ ഓഫ് ബർത്ത് മാത്രം നേരത്തെ കാണിച്ചത് നേരത്തെ നമ്മളെ സർട്ടിഫിക്കറ്റിൽ ലഭിക്കുന്നതുപോലെ ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റിൽ ലഭിക്കുകയുള്ളൂ. അത് തങ്ങളിലുള്ള വ്യത്യാസം ഇതാണ്. തുടർന്ന് നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റും താഴെ ഡൗൺലോഡായി വരുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് പ്രിൻ്റ് എടുക്കാനും സേവ് ചെയ്ത് സൂക്ഷിക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുവാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.